പൊക്കിളിന് താഴെ വയറിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഉണ്ടാകുന്ന പുകച്ചിലോടുകൂടിയ വേദന, ആ വേദന നട്ടലിലേക്ക് വരെ വ്യാപിക്കുകയും ചിലർക്കത് കാലുകളിലേക്ക് വേദന ഉണ്ടാവുകയും ചിലരിൽ മടമ്പ്, അതുപോലെ തന്നെ നെരിയാണി ജോയിൻ്റ്, കാൽപാദം, ഇവിടെ നീര് അനുഭവപ്പെടുകയും ചെയ്യും. ഇതൊക്കെ ഉണ്ടാകുന്നത് കിഡ്നിയിലെ സ്റ്റോൺ, കിഡ്നി കല്ലുകൾ നിമിത്തമാണ്. കിഡ്നി കല്ലുകൾ തന്നെ പല തരത്തിലുണ്ട്, പല വിധത്തിലുണ്ട്. എന്നാലും ആരും തന്നെ ഇതിനെ വലിയ കാര്യമായി ഗണിക്കാറില്ല. ചെറിയ ചെറിയ വേദന എല്ലാവരും അവഗണിക്കും. അത് നടുവേദനയുടെ പരിഗണനയിൽപ്പെട്ട് നടുവേദനയ്ക്ക് ചികിത്സ ചെയ്യും. എന്നാൽ ആ സമയത്ത് നടുവേദന ഉണ്ടാകുന്നത് അധികവും കിഡ്നിയുടെ കല്ല് കൊണ്ട്, നട്ടലിന് ഉണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ട് വേദന അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ ചിലർക്ക് ബ്ലാഡറിലും കല്ലുണ്ടാകും. ഈ സ്റ്റോൺ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ട് പിന്നീടുണ്ടാക്കും. ആദ്യഘട്ടങ്ങളിലൊന്നും വേദന അനുഭവപ്പെടില്ല. ഒരു പരിധി കഴിയുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. വേദന അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുകയോ ചില ചെറിയ മരുന്നുകൾ കഴിക്കുകയോ ചെയ്യുമ്പോൾ വേദന കുറയും. അതുകൊണ്ട് കിഡ്നിയിലെ കല്ല് മുഴുവൻ പോയി എന്നല്ല, തൽക്കാലത്തേക്ക് കുറച്ച് കൂടി വന്ന ആ ഭാഗം മാറിക്കിട്ടിയത് മാത്രമാണ്. അതുപോലെ തന്നെ കല്ലുകൾ തന്നെ പല തരത്തിലുള്ള കല്ലുകളുണ്ട്. ഈ പലതരത്തിലുള്ള കല്ലുകൾ എല്ലാം ഒരേ മരുന്ന് കൊണ്ട് സുഖപ്പെടുത്താൻ സാധ്യമല്ല. ചിലത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നതുണ്ട്, ചിലത് വളരെ ഹാർഡായിട്ടുള്ളതുണ്ട്, ചിലത് വളരെ ഷാർപ്പായിട്ടുള്ളത്, മൂർച്ച കൂടിയതുണ്ട്. മൂർച്ച കൂടിയുള്ളതാകുമ്പോൾ മുറിഞ്ഞിട്ട് ചോര വന്നു പോയി. ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. ഈ സ്റ്റോണുകൾ പല രീതിയിലാണ് ചികിത്സിക്കേണ്ടത്. പല മരുന്നുകളാണ് ഇതിന് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ പല രീതിയിലുള്ള ചികിത്സ കണ്ടു. നാട്ടുവൈദ്യത്തിലൂടെ ഈ കിഡ്നി സ്റ്റോണിന് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. മുരിങ്ങയുടെ തൊലി ചുണങ്ങ് കളഞ്ഞിട്ട് ചതച്ചിട്ട് കരിക്കു വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ കോഴിമുട്ട കഴുകിയിട്ട് ഒരു കപ്പിൽ വെച്ച് അത് മൂടത്തക്ക ചെറുനാരങ്ങ നീരൊഴിച്ച് 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് ഉടച്ച്, അല്ലെങ്കിൽ ഉടഞ്ഞിട്ടുണ്ടാവും, ഉടഞ്ഞില്ലെങ്കിൽ ഉടച്ച് അരിച്ചെടുത്ത് കുടിക്കുക. അതുപോലെ തന്നെ മുതിരയും ഉലുവയും തിളപ്പിച്ച് വെള്ളം കുടിക്കുക. മുള്ളങ്കി, വാഴപ്പിണ്ടി ഇത് രണ്ടും മോരിലരച്ച് കുടിക്കുക. ഇതൊക്കെ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ചെറുനാരങ്ങ നീരും ഒലീവ് ഓയിലും സമം മിക്സ് ചെയ്ത് കഴിക്കുക. എന്നാൽ ഇതുകൊണ്ടൊന്നും മാറാത്ത സ്റ്റോണുകളുണ്ട്. ആ സ്റ്റോണിന് ഞെരിഞ്ഞൽ, കല്ലൂർ വഞ്ചിവേര്, തുടങ്ങിയ മരുന്നുകൾ അതുപോലെ തന്നെ തേക്കിൻ കുരു ഇതൊക്കെ കഷായം വെച്ച് കുടിക്കുക. ഈത്തപ്പനക്കുരു പൊടിച്ച് വറുത്ത് പൊടിച്ച് അത് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് മരുന്നുകൾ വേറെയുണ്ട്. ഇതിലും കൊണ്ട് മാറാത്ത കല്ലുകൾ നമ്മൾ ചില ആയുർവേദ മരുന്നുകൾ, ചില ആയുർവേദ കമ്പനികൾ ഇറക്കുന്ന മരുന്നുകളുമുണ്ട്. ആ മരുന്നുകളും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ മരുന്നുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കല്ലിനെ നിശേഷം മാറ്റിയെടുക്കണം. മാറ്റിയെടുക്കാൻ പെട്ടെന്ന് ആവില്ല, അതിന് കുറച്ച് കാലതാമസം വന്നു എന്ന് വരും. എന്നാൽ ആൾക്കാർ ഇതിനൊന്നും കാത്തു നിൽക്കാതെ ചെറിയൊരു അസുഖം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മരുന്ന് നിർത്തുകയാണ് ചെയ്യാറ്.